സബ് ഇൻസ്പെക്ടർ ആനി ശിവ ഇനി കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലുണ്ടാകും. നിങ്ങൾ ജീവിക്കുക, എന്നെ മാതൃകയാക്കണ്ട, എനിക്ക് താരപരിവേഷവും വേണ്ട. പറയുന്നത് എസ് ഐ ആനി ശിവ തന്നെ. അതെ, എല്ലാവരും അവരവരുടെ ജീവിതമാണ് ജീവിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച് കൊച്ചിയിൽ പുതിയ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആനി ശിവ. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് സബ് ഇൻസ്പെക്ടറായി പുതിയ നിയമനം. തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ വർക്കല എസ് ഐ ആയിരുന്ന ആനി ശിവ ഉന്നത പോലീസ് അധികൃതരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു കൊച്ചിയിലേക്കൊരു സ്ഥലംമാറ്റം. ആനി ശിവയുടെ ആദ്യ പോസ്റ്റിംഗും വർക്കല എസ് ഐ ആയിട്ടായിരുന്നു. സ്ഥലംമാറ്റ ഉത്തരവ് കയ്യിൽ കിട്ടിയതിന്റെ തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് തന്നെ ആനി ശിവ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി ചുമതലയേറ്റു. സബ് ഇൻസ്പെക്ടർ ആകുന്നതിന് മുമ്പ് ആനി ശിവ കടന്നുവന്ന വഴികൾ ബുദ്ധിമുട്ടുകളുടേതായിരുന്നു. എസ് ഐ ആകുന്നതിന് മുമ്പ് 3 വർഷം കേരള പോലീസിൽ കോൺസ്റ്റബിളായി ജോലി നോക്കി. 10 വർഷങ്ങൾക്ക് മുമ്പ് വർക്കല ശിവഗിരി തീർത്ഥാടന വേദിയിൽ ഐസ്ക്രീമും നാരങ്ങ വെള്ളവും വിറ്റു ജീവിച്ച ആനി ശിവ പ്രതിസന്ധികളുടെ പടവെട്ടി അതേ സ്ഥലം ഉൾക്കൊള്ളുന്ന വർക്കല പോലീസ് സ്റ്റേഷനിലാണ് പിന്നീട് സബ് ഇൻസ്പെക്ടറായി ആദ്യ നിയമനം നേടിയത്. സ്വന്തം ഭർത്താവിനാലും സ്വന്തം വീട്ടുകാരാലും തിരസ്കരിക്കപ്പെട്ട് 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് 18-ാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി 14 വർഷങ്ങൾക്കും ഇപ്പുറം വർക്കല പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയി ചുമതലയേറ്റു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ താരവും കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റവും. ആത്മഹത്യാ ശ്രമങ്ങളിൽ പരാജയപ്പെട്ട് മരിക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് കാഞ്ഞിരംകുളം സ്വദേശിനിയായ ആനി ശിവയുടേത്. കാഞ്ഞിരംകുളം KNM ഗവൺമെന്റ് കോളേജിലായിരുന്നു ഡിഗ്രി വിദ്യാഭ്യാസം. വീട്ടുകാരെ എതിർത്ത് ഒരു കൂട്ടുകാരനുമൊത്ത് ജീവിതം തുടങ്ങിയതോടെയാണ് ആനി ശിവയുടെ ജീവിതത്തിൽ കരുനീളുകൾ വീഴാൻ തുടങ്ങിയത്. ഒരു കുഞ്ഞു ജനിച്ച് 6 മാസമായതോടെ ഭർത്താവും ഉപേക്ഷിച്ചുപോയി. കൈക്കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ദുരഭിമാനത്തിന്റെ വേലിക്കെട്ടുകൾ അവിടെ തടസ്സമായി. സ്വന്തം അമ്മൂമ്മയുടെ വീടിന്റെ ചായ്പിൽ മകനെയും കൊണ്ട് ആനി ശിവ ജീവിതം തുടങ്ങി. അവിടുന്ന് തുടങ്ങി ആനി ശിവയുടെ പോരാട്ടം. കറുപ്പൊടിയും സോപ്പും വീടുകളിൽ കൊണ്ടു നടന്നു വിറ്റു. ഇൻഷുറൻസ് ഏജന്റായി രൂപം മാറി. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ടടക്കം തയ്യാറാക്കുന്ന ജോലി ഏറ്റെടുത്തു. ഉത്സവവേദികളിൽ ചെറിയ കച്ചവടങ്ങൾക്ക് പലരുടെയും ഒപ്പം കൂടി. ഇതിനിടയ്ക്ക് മുടിവെട്ടി ആൺകുട്ടികളെപ്പോലെ ആയതുകൊണ്ട് ആരും സംശയിച്ചതുമില്ല. ഇതിനിടയിൽ കോളേജിൽ പഠനത്തിനും പോയി. സോഷ്യോളജിയിൽ ബിരുദം നേടി. 2014 ഒരു സുഹൃത്തിന്റെ പ്രേരണയിലാണ് വനിതാ എസ് എ ടെസ്റ്റ് എഴുതാൻ ആനി ശിവ തയ്യാറെടുത്തത്. വനിതാ പോലീസ് തസ്തിയിലേക്കും ആനി ശിവ പരീക്ഷ എഴുതി. 2016 വനിതാ പോലീസായി ജോലി ലഭിച്ചു. 2019 എഴുതിയ എസ് ഐ പരീക്ഷയിലും ആനി ശിവയ്ക്ക് വിജയമായിരുന്നു. എസ് ഐ പരിശീലനത്തിന് ശേഷം 2021 ജൂൺ 25 വർക്കല എസ് ഐ ആയി ആദ്യ നിയമനം. സ്ത്രീധന മരണങ്ങളുടെ ഈ കാലത്ത് പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം തന്നെയാണ് ആനി ശിവയുടെ ജീവിതം. ഒരു സ്ത്രീ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ ആനി ശിവ ഇനി സംസ്ഥാന പോലീസ് സേനയുടെ അഭിമാനമാകുമെന്നതിൽ സംശയമില്ല. സ്ത്രീകൾക്കെതിരായ കേസുകൾ ഇപ്പോൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അത്തരക്കാർക്കെതിരെ ആനി ശിവയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നതിലും ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.